cuties, it's me, Anirja Bose, Indian Secret Foodie. Welcome back to my YouTube channel. Appo ee oru video njan bayangara happy aayittana cheynathu karanam a day in my life adayathu vlog oru vaadu verku kaanan bayangara ishtamaanu. Appo ippo njan cheynathu oru job illatha oru day il ente day in my life aanu njan endakke cheyyum evideyekku povum enginekku nikkum chalappa kadannu urangum tv aanu angineke endakke aanu cheynathu ennu parantaanu oru day in my life njan cheynathu orku anikkunna enna nalla late aayittu irikkum job illatha avasam uchiyokke aagum adhe pole thana urangunnathum nalla late aayittu irikkum so എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ജോബ് ഇല്ലാത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എപ്പോഴും ജോബില്ലാത്തൊരു ഡേ വളരെ ലേറ്റായിട്ടാണ് ഉറക്കം എണിക്കുക. വളരെ ലേറ്റ് മീൻസ് ഉച്ചയ്ക്കായിരിക്കും ലേറ്റായിട്ട് ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ഉറക്കം എണിക്കുക. പക്ഷെ അന്നത്തെ ദിവസം എന്തോ ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കണ്ണു തുറന്ന് കിടന്ന് കുറേ നേരം ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചു. പിന്നെ വിചാരിച്ചു എണീച്ചൊന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വന്ന് കിടക്കാം, അല്ലാണ്ട് ഉറക്കം എണിച്ച് അവിടെ രാവിലെ മുതൽ പണി തുടങ്ങി എന്നല്ല ഗൈസ്. പക്ഷെ ഞാൻ ഉറക്കം എണിച്ചത് ഉറക്കമണിച്ച ഉടനെ തന്നെ ടാബ്ലറ്റ് കഴിക്കുന്ന ശീലം നമുക്കുണ്ടല്ലോ, തൈറോയിഡിൻ്റെ ആ ടാബ്ലറ്റ് ഞാനിരുന്ന് കഴിക്കുവാണ്. കഴിച്ചതിന് ശേഷം ഇങ്ങനെ കുറേ നേരം ആലോചിക്കും എണീച്ച് എന്തെങ്കിലും ചെയ്യണോ, എങ്ങോട്ടേലും പോകണോ വരണോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ചെയ്യണം എന്ന് അറിഞ്ഞിട്ടൊരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം വർക്ക് ഇല്ലാത്ത ദിവസം ഇത്രയും നേരത്തെ എണീച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, പുറത്തോട്ട് നോക്കിയപ്പോഴാണെങ്കിലും ഭയങ്കര ഇരുട്ടും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പാൻറ്റൊക്കെ ശരിയാക്കിയിട്ട് ഇറങ്ങി. വീണ്ടും ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടോ മൂത്രം ഒഴിച്ചിട്ട്. പിന്നെ ഞാൻ ഉറക്കം എണീച്ച് എന്നിട്ട് ഞാൻ വീട് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ് വീട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. വീടല്ല എൻ്റെ റൂം, കാരണം ഭയങ്കര മെസ്സി മെസ്സി ആയിരുന്നു എൻ്റെ റൂം. അപ്പോഴത്തേക്കും കുറച്ച് ഭയങ്കര ഡേറ്റി ആയിട്ടുള്ള ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഫ്ലോറിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ വോക്കിംഗ് ക്ലീനർ യൂസ് ചെയ്ത് മോപ്പ് ചെയ്യുവാണ്. അങ്ങനെ കുറേ നേരം അതിന് വേണ്ടി തന്നെ റൂമിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് റൂം ക്ലീൻ ചെയ്യുന്ന കാര്യം പണ്ടേ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റൂം പേഴ്സണലി ക്ലീൻ ചെയ്യാൻ. പിന്നെ കുറേ നേരം കഴിഞ്ഞ് വോക്കിംഗ് ക്ലീനർ വർക്കാവുന്നില്ല, അത് ശരിയാക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് പാട്ട് ഞാൻ അലക്സയിൽ പാട്ട് കേൾക്കുന്നുണ്ട്, ഇടയ്ക്ക് വോക്കിംഗ് ക്ലീനർ അതേ പൊട്ടി പോകുന്നു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. പിന്നെ വർക്കില്ലാത്ത ദിവസങ്ങളിൽ ഉറക്കം എണിച്ച് ഫുഡൊക്കെ കണക്ക് തന്നെ, വർക്കില്ലാത്ത ദിവസമാണല്ലോ ഫുഡ് കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെന്ന ഡ്രസ്സൊക്കെ മാറി പുറത്ത് പോകാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ടതിന് ശേഷം അപ്പോഴത്തേക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വർക്കില്ലാത്ത ദിവസമാണ് ഒന്ന് സമയമെടുത്ത് കുളിക്കുന്നത്. കുളിച്ച് ഹെയർ ഡ്രൈയൊക്കെ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീമും പിന്നെ എല്ലാ ക്രീമൊക്കെ ഇട്ടും തേച്ച് വാരി ഞാൻ പുറത്തേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ പുറത്തു പോകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഷോപ്പിംഗ് ആയിരിക്കും പതിവ്. വീട്ടിലേക്കുള്ള സാധനങ്ങളും റൂമിലേക്കുള്ള അല്ലെങ്കിൽ എനിക്ക് കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുക പോകാനാണ് പതിവ്. പിന്നെ ഞാൻ സ്നാക്സൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ്. സ്നാക്സ് ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല. റൂമിലിരിക്കുന്ന ടൈമാണെങ്കിൽ ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങും, ഇല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യും. അതൊക്കെ വളരെ കുറവാണ്. ഉറക്കമാണ് ഭയങ്കരമായിട്ട് മുഷിഞ്ഞു പോകുന്നത്. ഉച്ചയ്ക്കാണ് എണീക്കുന്നതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും കിടന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അന്ന് എന്തോ ഒരു കാരണത്തിൽ പുറത്തു പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനിങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. സോ അപ്പോൾ ഞാൻ എന്തൊക്കെയോ അടന്ന് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, ഹെയർ സെറ്റാക്കുന്നുണ്ട്, മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നുണ്ട്, പിന്നെ എല്ലാം കൊണ്ടും. പിന്നെ തണുപ്പും തുടങ്ങുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് ജാക്കറ്റ് ആണെങ്കിലും നമ്മൾ ഫേസ് കെയർ ആണെങ്കിലും ബോഡി കെയർ ആണെങ്കിലും വിൻ്ററിനനുസരിച്ചായിരിക്കും ഞാൻ ചെയ്യുന്നത്. പിന്നെ വിൻ്റർ കെയറും വിൻ്റർ സമയത്ത് നമ്മളെ ഫേസും ബോഡിയും എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലേറ്റായി ഞാൻ അതിനായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ബ്യൂട്ടി കെയറിനാണെങ്കിൽ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്മിയൊക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഈ സാധനങ്ങൾ ഇവിടെ നിന്നാ, ഈ സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ. അതിനൊക്കെ ഉള്ളൊരു ആൻസറായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. സോ ഞാൻ വീണ്ടും എൻ്റെ മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞില്ലേ, എൻ്റെ ഡയലോഗ് തീർന്നല്ലോ ഗൈസ്. എന്തൊക്കെയോ ഞാൻ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഗേൾസിന് പ്രാന്താണല്ലോ. പിന്നെ ബാക്ക് മേക്കപ്പ് ചെയ്യാത്ത ഗേൾസും ഉണ്ടാവും. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതല്ല, എനിക്കെങ്ങനെയെങ്കിലും ടൈം പോകണം. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൊക്കെ നിന്ന് ടൈം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യണം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കും. കണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ച് വരും കേട്ടോ. തിരിച്ച് വന്നിട്ട് വീണ്ടും ഞാൻ ഡ്രസ്സൊക്കെ മാറി എനിക്ക് എന്തെങ്കിലും വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അന്ന് എനിക്ക് എടുക്കാനുണ്ടായിരുന്ന വീഡിയോ ഞാൻ ടെമോന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട്
കിട്ടിയിട്ടുണ്ടായിരുന്നു. ടെമു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. ആ ആപ്പിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളോട് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഒരു ആപ്പാണ് ടെമു എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഞാൻ കുറച്ചധികം സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കലാണ് അടുത്ത പരിപാടി. ആ വീഡിയോസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് പോയി പിന്നെ കുക്കിംഗ് ആണ്. എന്ത് ചെയ്യണം എന്തുണ്ടാക്കണം എന്നറിഞ്ഞുകൂടാതെ കുക്കിംഗ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ കാണാം. എന്നിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കിടന്ന് തുണിയൊക്കെ എടുത്തിട്ട് വന്ന് മകളുടെ റൂമിൽ പോകും. റൂമിൽ കൊണ്ടുപോയിട്ട് തുണി വിരിക്കുന്നതിന് മുന്നിലെ ലാപ്ടോപ്പിലുള്ള ബാക്കി കലാപരിപാടികളൊക്കെ ചെയ്യും. കാരണം എഡിറ്റിംഗ് ഒക്കെ പെൻഡിംഗ് ആയിരുന്നല്ലോ. അതും കുറച്ച് വീഡിയോസ് അപ്ലോഡൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ആ വീഡിയോസൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ഇരുന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കുറേ നേരമൊന്നും അതിൻ്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു ക്ഷമ എനിക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുത്തിയിരുന്ന് ഇങ്ങനെ അപ്ലോഡ് ചെയ്യത്തില്ല. എപ്പോഴേലും എനിക്ക് മൂഡുണ്ടായിരുന്ന ടൈമിൽ, മൂഡുള്ള ടൈമിൽ മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. സാധാ ഉച്ചയ്ക്കൊക്കെ ഉറക്കം എണീച്ചിട്ട്, അതായത് രാത്രി ഉറങ്ങാൻ കിടന്ന് ഉച്ചയ്ക്കായിരിക്കും ഉറക്കം എണീക്കുന്നത്. അതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് നേരെ ഇതിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കലാണ് നോർമലായിട്ടുള്ള എൻ്റെ പരിപാടി. പിന്നീട് ആയപ്പോഴത്തേക്കും ആ പരിപാടി മാറ്റി. ചിലപ്പോൾ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നോർമലായിട്ട് രാവിലെ ഉറക്കം എണീച്ചിട്ട് അങ്ങനെ ഇരുന്ന് അപ്ലോഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിനൊക്കെ പാടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം മാറ്റി വെക്കണം. പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പറയണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ടൈം അങ്ങനെയേ അങ്ങ് പോകാറാണ് പതിവ്. അപ്പം ഷിഫ്റ്റുള്ള ദിവസം നമുക്കിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഷിഫ്റ്റില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ദിവസമായിരിക്കും വീഡിയോസ് എടുക്കുന്നത്. ഇന്ന് ഞാൻ ടെമുവിൻ്റെ വീഡിയോ, ഒരു ഹോൾ വീഡിയോ, ടെമുവിൻ്റെ ഹോൾ വീഡിയോ ഇന്ന് ഇരുന്ന് കുത്തിയിരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ എഡിറ്റിങ്ങും സംഭവങ്ങളും അപ്ലോഡിങ്ങും ഒക്കെയാണ് നിങ്ങളീ കാണുന്നത്. കുറേ നേരം ഞാൻ എന്തെന്നില്ലാണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കും. അതിനുശേഷം ഒരു പണിയും ചെയ്യാനില്ലാത്തപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന അടുത്ത പണിയാണ് കസ്ബ എന്ന് പറയുന്ന ക്ലബ്ബിൽ പാർട്ടിക്ക് പോകുക എന്നുള്ളത്. ഇത് വളരെ ലേറ്റ് നൈറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് നിഷി ചേച്ചിയും എല്ലാവരും ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ലേറ്റാകും. അപ്പോൾ ഈ ഒരു എന്താ ഉത്സവ പറമ്പ് പോലെ കാണുന്നതാണ് കസ്ബ ക്ലബ്ബ്. ആ ക്ലബിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്കൊരു നിരന്ന ക്യൂ കാണാം. എല്ലാ ഫ്രൈഡേയും സാറ്റർഡേയും ഇങ്ങനെ ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടാവും. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് സോ ഞങ്ങളും ഈ ക്യൂവിൽ നിൽക്കാനുള്ളവരാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും അടുത്ത പബ്ബിലേക്ക് പോയി. അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് അടുത്ത ക്ലബ്ബിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട് ഈ ഒരു ക്ലബ്ബിലേക്ക്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലബ്ബിൽ പോകുന്നത്. അതിൻ്റെ മുണപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങെന്നില്ലാത്ത ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ ജെ ക്ലബ്ബിലാണ് പോകാൻ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആ പബ്ബ് ക്ലോസ്ഡ് ആണ് ഗൈസ്. സോ ഒട്ടും തന്നെ മടിച്ചില്ല, അതിനടുത്തുള്ള അടുത്ത പബ്ബിൽ തന്നെ ഞങ്ങൾ കയറി. ഇതാണ് പ്യുവർ ജിം. സാധാ ഞാൻ പണ്ട് ഈ ഒരു ജിമ്മിലാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് ഇതെന്താണ് ഇതാണ് ജെ ക്ലബ്ബ്. ജെ ക്ലബ്ബ് സത്യം പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത പബ്ബിലേക്ക്, ഈ ഒരു ക്യൂ നിൽക്കുന്ന ക്ലബ്ബിലേക്ക് പോകാമെന്ന് കരുതി. ഇത് ഓഡിയോ ടിക്കറ്റ്, അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ക്ലബ്ബ്. ഇവിടെ വലിയ രീതിയിൽ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും തന്നെ മടിക്കേണ്ട അതിനകത്ത് കയറി. പക്ഷേ ഇറ്റ് വാസ് ഓസം ഗൈസ്. സീരിയസ്ലി ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ക്ലബ്ബായിരുന്നു. കസ്ബെ പോലെ കണ്ടവരും എല്ലാവരും വരുന്നില്ല, ഇന്ത്യൻസൊക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഞാൻ എൻ്റെ ലാപ്ടോപ്പും തുറന്ന് വെച്ച് സിനിമയോ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. ഈ സമയത്തൊക്കെ നല്ല ഉറക്കം വന്നിട്ട് വയ്യായിരിക്കും. പക്ഷേ എന്തായാലും 6 മണിയായില്ലേ, പിന്നെ ഇനി 9 മണിക്ക് കിടന്നുറങ്ങാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്. പിന്നെ നോർമലായിട്ട് ഞാൻ ഇങ്ങനെ വന്ന് ഇരിക്കാറില്ല. പിന്നെ എപ്പോഴും വന്ന് ടയേർഡായിട്ട് വന്ന് കിടന്നുറങ്ങാറാണ് പതിവ്. പക്ഷേ അന്ന് എന്തോ കിടന്നുറങ്ങാൻ തോന്നിയില്ല. വന്നിങ്ങനെ ഇരുന്ന് വീഡിയോസ് എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. ഞാൻ എന്തോ സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒഴിവുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ. ക്ലബ്ബിൽ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ കിടന്നുറങ്ങുമോ, ഇങ്ങനെ സിനിമയൊക്കെ കാണും. എന്തെങ്കിലും ഡയറിയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട നോട്ട്സ് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടത് വെറും ഒരു ഷോട്ട് മാത്രം. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ചില ദിവസം റൂം ക്ലീൻ ചെയ്യും, ചില ദിവസം പുറത്തു പോവും. മിക്കവാറും ഉള്ള ദിവസം വീട്ടിലുണ്ടാവാറേ ഇല്ല, പുറത്തു പോവാറാണ് പതിവ്. വീട്ടിലുണ്ടാവാറത് വളരെ കുറവാണ്. ജോബ് ട്രിപ്പ് ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് കൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല.
മാക്സിമം ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിലും ഉറക്കണിക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. എന്തെങ്കിലും താഴെ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കും, എന്നിട്ട് വീണ്ടും റൂമിൽ വന്നിട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോകുന്നത്. പിന്നെ ഒരു സെൽഫ് കെയർ ഡേയും ഒരു ജോബില്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ ഒരു സെൽഫ് കെയർ ഡേ ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഐശ്വര്യൻ്റെ ചുണ്ടിയും കൂടെയൊക്കെ പുറത്തു പോകും. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഇതല്ലാണ്ട് ചെയ്യുന്നത് എന്ന് പറയാം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ഡേയും ഒരുപോലെയല്ല. മിക്കവാറും ഉള്ള ഒരു ദിവസവും ഞാൻ വീട്ടിൽ കാണാറില്ല, പുറത്തു പോകും. ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ പോയിട്ട് വരും, ഉറങ്ങും. പക്ഷേ കുറേ നാളുകളായി ഹായ് ഗായ്സ് ഒന്ന് ഉച്ചയ്ക്ക് കടന്ന് ഉറങ്ങിയിട്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവുന്നു ഉച്ചയ്ക്ക് കടന്ന് ഉറങ്ങുക. ഒരു വർഷത്തോളം ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഇതുവരെ കടന്ന് ഉറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ഉറക്കണിക്കുന്നത് തന്നെ 12 മണിക്കാണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് വീട് ഉറങ്ങാൻ വരത്തില്ലല്ലോ. പിന്നെ ഉറക്കം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സമയം ഒരു ഏകദേശം ഒരു സമയം കഴിയും. അപ്പം ഇതാണ് എൻ്റെ ഒരു ജോബില്ലാത്ത ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്. ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഒക്കെ നടക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒന്ന് എത്തിച്ചെന്നേ ഉള്ളൂ. സോ ഈ വീഡിയോയുടെ വേണ്ട പേൻ സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ യുക്കിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ, ലൈഫ് സ്റ്റൈലും ബ്ലോഗും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും ബ്ലോഗും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുക്കിയിലോട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഇന്നർ ലണ്ടനില് സ്റ്റാർഫോർഡ്, ഈസ്റ്റ് ലണ്ടൻ, സെൻട്രൽ ലണ്ടൻ തുടങ്ങി ഇന്നർ ലണ്ടനിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ പരമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നുമായിട്ട് ബന്ധപ്പെടുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഐ വിൽ റിപ്ലൈ സൂൺ. ദെൻ കോവൻട്രിയിലാണെങ്കിലും അക്കോമഡേഷൻ പരമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഗൈസ്. സോ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ഫ്രം നീരജ.